ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആരും മറക്കാനിടയില്ലാത്ത ഒരു പേരാണ് അഫ്സൽ കാസിമി. ആള് ഹൂറികളെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇമാം കൗൺസിലിന്റെ വലിയ ആളാണ്. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മഹാജന സമ്മേളനത്തിൽ അണികളോട് നമ്മുടെ അഭിമാനത്തിനോ അന്തസ്സിനോ ജീവനോ സമ്പത്തിനോ ആരെങ്കിലും എതിരിടാൻ വന്നാൽ അവന് നാരങ്ങാ നീര് കൊടുക്കണ്ട, ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം നിനക്ക് നിന്റെ മതം എന്ന് പറഞ്ഞവനെ സമാധാനിപ്പിക്കണ്ട, കാച്ചിയേക്കാൻ യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്തിട്ട് ഇവിടെ മരിച്ചു വീഴണം അല്ലെങ്കിൽ അവനെ കൊല്ലണം, കുഴപ്പമൊന്നുമില്ല. അതാണ് ഇവിടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ യുദ്ധം ചെയ്യണം, ജീവിക്കലല്ല. പക്ഷേ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട അണികൾ യുദ്ധത്തിനിറങ്ങി, KSRTC ബസ്സൊക്കെ അടിയിച്ചങ്ങ് പൊട്ടിച്ചു, അവരിപ്പോൾ ജയിലിൽ കിടന്ന് അഴിയെണ്ണി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആദ്യം ദേശീയ നേതാക്കളെയും പിന്നീട് ജില്ലാ നേതാക്കളെയും പിന്നീട് അണികളെയും NIA പൊക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരെ പറഞ്ഞിങ്ങനെ എക്സൈറ്റഡ് ആക്കി വിട്ട് പിരികേറ്റി വിട്ട ആള് യഥേഷ്ടം സുഖസുന്ദരമായ കുടുംബത്തോടൊപ്പം ഇവിടെ കഴിയുന്നു. സിയർ റൌഫിനാണെങ്കിൽ മൂടില്ലാത്തതുകൊണ്ട് തൽക്കാലം ഹൂറികളെ ഒന്നും വേണ്ട, അദ്ദേഹവും ഒളിവിലാണ്. സത്താറും പിന്നെ നിവൃത്തിയില്ലാതെ പിടിച്ചു, പിന്നൊന്നും പറയാനില്ല. അങ്ങനെ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് ദേശീയ നേതാക്കളുമായിട്ട്. 2047 പ്രധാനമന്ത്രിയെയും ഗവർണറെയും രാഷ്ട്രപതിയെയും MPയെയും MLAയും മന്ത്രിമാരെയും ഒക്കെ തീരുമാനിക്കുന്ന തിരക്കിലാണ് അവർ. ഒക്കെ ഇരിക്കട്ടെ, അപ്പോൾ ഇവരെ പിരികേറ്റി വിട്ട ആളുകൾ എവിടെ, നേതാക്കന്മാരെവിടെ? അവനവന്റെ വീടുകളിൽ അവനവന്റെ ഭാര്യമാരോടും മക്കളോടും മാതാപിതാക്കളോടുമൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്നു. ഇവരുടെ വാക്കുകൾ കേട്ട് രക്തത്തിളച്ചിലിൽ എടുത്തു ചാടിയ ബാസി താൽവിനെ പോലെയുള്ള ആളുകൾ എവിടെ, എവിടെ? കുടുങ്ങി, കേസിൽ കുടുങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ജാമ്യം പോലും കിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. കാരണം പൊതുമുതൽ നശിപ്പിക്കുക, കോടതിയലക്ഷ്യ ഹർത്താല്, ഹർത്താലിന്റെ ഒരു നിയമങ്ങളും പാലിക്കാതിരിക്കുക, ഇരുമ്പ് വടി കൊണ്ട് അതിനും ഇതിനുമൊക്കെ അടിച്ച് മാധ്യമപ്രവർത്തകരെ അടിച്ച് വണ്ടി അടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക, പെട്രോൾ ബോംബെറിയുക, ഇങ്ങനെയൊക്കെയാണ് ഹർത്താല്. അപ്പം ഈ പിന്നെ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ അഫ്സൽ കാസിമി ഉണ്ടല്ലോ, ആ കാസിമിയെ ഒരു സക്കാഫി ഫോൺ വിളിച്ചു. ഇതിൽ വേറൊരു പോയിന്റ്, ഈ അഫ്സൽ കാസിമിയുടെ ഈ പ്രസംഗം പ്രവാചകൻ ചെയ്തതാണെങ്കിലും ചെയ്യാത്തതാണെങ്കിലും ഒരു അക്രമി പ്രവാചകനിൽ നിന്നും വാള് തട്ടിപ്പറിച്ചെടുത്തിട്ട് പ്രവാചകന്റെ കഴുത്തിൽ വെച്ചിട്ട് ചോദിച്ചത്രേ, മുഹമ്മദെ നിന്നെ ആര് രക്ഷപ്പെടുത്തു? അയാളെ വളച്ചു കുനിച്ച് നിർത്തി അയാളുടെ കയ്യിൽ നിന്ന് വാള് പിടിച്ചു വാങ്ങിച്ചിട്ട് മുഹമ്മദിനെ പിയോഗിച്ചു, ഇപ്പൊ നിന്നെ ആര് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തു? അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ, ഒട്ടനെട്ടി പ്രത്യാക്രമണം. ഇവിടെ ക്ഷമയും സഹനവും ഏയ് അതൊന്നും പറ്റില്ല, വെട്ടുക കുത്തുക 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെയൊക്കെയാണല്ലോ SDP കേന്ദ്രങ്ങളിൽ PFI കേന്ദ്രങ്ങളിൽ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒരു സക്കാഫി ഫോൺ ചെയ്യുകയാണ്, കേൾക്കാം. ഞാൻ നിങ്ങളൊക്കെ നിങ്ങളുള്ള ഗ്രൂപ്പിലുള്ള ആളാണ്, പറഞ്ഞാൽ അറിയുന്ന ആളാണ്, നിങ്ങളെ ജുമയ്ക്ക് വരുന്നതാണ്. ഞാൻ നജീബ് സത്താഫിയാണ്. ഇനി ഞാൻ ഇടയ്ക്ക് വരാനുണ്ട് അവിടെ. ഞാൻ അവിടെ തന്നെയാണ് ഉള്ളത്, നിങ്ങളെ ശാസ്ത്രങ്ങളെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങള് ഇനി നിങ്ങൾ ആ ഹദീസ് വായിച്ച് പറഞ്ഞുതരും, ഏത് കിതാബിലാണ് ഹദീസ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം, ഖുർആനും ഹദീസും ഒന്നും ഇന്ന് ആധുനിക ജനതയോട് പറയാൻ പറ്റില്ല എന്ന് മുസ്ലിം പണ്ഡിതന്മാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം പ്രവാചകന്റെ ഒരു 10 മാതൃക പറയൂ, 5 മാതൃക പറയൂ, 2 മാതൃക പറയൂ, ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ ഇതാ ക്ലബ് ഹൗസിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുക. കാരണം മാതൃകകളൊന്നും പറയാനില്ല, പറയാൻ കൊള്ളുന്ന മാതൃകയൊന്നും ഉണ്ടാവില്ല. ക്രിസ്ത്യാനികളെ കയറി ചൊറിഞ്ഞിട്ട് അവരാണെങ്കിൽ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികളെന്നും പറഞ്ഞ വേറൊരു വിഭാഗം എന്താ ക്ലബ് ഹൗസിലാണെങ്കിൽ ചുരുക്കത്തിൽ ഇസ്ലാം ടോട്ടലി എയറലാണ്, ഒന്ന് താഴെ നിർത്തൂ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കേണ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോ ഒരു മുസ്ലിം പുരോഹിതൻ ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രഭാഷണം കൂടി കാഴ്ചവെച്ചാലോ? ഇസ്ലാമിനെ താഴെ ഇറക്കാൻ പാരച്യൂട്ടുമായിട്ട് പണ്ഡിതന്മാര് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഒരു സക്കാഫി വിളിച്ചു ചോദിക്കുന്നു, അല്ല ഉസ്താദേ, നിങ്ങൾ അപ്പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതെനിക്കൊന്ന് പറഞ്ഞു തരൂ.
നിങ്ങൾ എവിടെയുള്ളതാണ്, ആരാണ്, എവിടെന്നാണ് വിളിക്കുന്നത്? അപ്പൊ ഇദ്ദേഹം പറയുന്നു, ഞാൻ നജീബ് സഖാഫിയാണ്, ശാസ്തമംഗലത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പള്ളിയിലെ ജുമുഅയ്ക്ക്, നിങ്ങളുടെ ജുമുഅയ്ക്ക് ഞാൻ കൂടാറുണ്ട്. അതുകൊണ്ട് ഉസ്താദെ എനിക്കൊന്ന് പറഞ്ഞു തരൂ, നിങ്ങൾ അപ്പറഞ്ഞ ഹദീസ് ഏതാണ്? അതായത് പി എഫ് ഐയുടെ മഹാജന സമ്മേളനത്തില് താങ്കൾ സംസാരിച്ച, താങ്കൾ ആവേശഭരിതരായി അണികളെ ഇളക്കിവിട്ട അഗ്രസീവായ ഹദീസ് ഒന്ന് പറഞ്ഞു തരൂ. കഴുത്തിൽ കത്തി വച്ചു, പിടിച്ചു വാങ്ങിച്ചു, ഈ രണ്ട് പോയിന്റാണ് നമുക്ക് മർമ്മപ്രധാനമായ പോയിന്റ്. അതാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. വിശദീകരണമല്ല ഹദീസിന്റെ ലഫ്ളു. വിശദീകരണം നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വിശദീകരിക്കാൻ അവകാശമില്ലല്ലോ. വിശദീകരിക്കാൻ ലഫ്ള് എന്ന് പറഞ്ഞാൽ പദം. മുഹദ്ദിസുകൾക്കല്ലേ അവകാശമുള്ളൂ. മുഹദ്ദിസുകൾ എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതന്മാർ, അവരാണ് ഹദീസുകളെ വിശദീകരിക്കേണ്ടത്. ഖുർആൻ പണ്ഡിതന്മാരാണ് മുഫസ്സിറുകൾ, അവരാണ് ഖുർആനിനെ വിശദീകരിക്കേണ്ടത്. ഓക്കെ പറയൂ സാറേ, ആ ഹദീസിന്റെ എന്താണ് വേണ്ടത്? വാള്. വാള് പിടിച്ചു വാങ്ങിച്ചു, കഴുത്തിൽ വാള് വച്ചു, ഈ രണ്ട് പോയിന്റ് ആണ് നമുക്ക് വിവാദമായി കിടക്കുന്ന പോയിന്റ്. അതെ, ഞാൻ ഇത്രയും ഗൗരവത്തിൽ പറയുന്ന ഹദീസിന്റെ വിഷയമാണ്. നിരിത്തങ്ങൾ പറഞ്ഞത് ഹദീസിൽ ഇല്ലാത്തത് പറഞ്ഞാൽ പള്ളി എത്ത മക്കാദഹുമിനാറെന്നാണല്ലോ നരകത്തിൽ ഉറപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഗൗരവം, നിങ്ങളും നരകത്തിൽ പോകാൻ പാടില്ല, ഞാനും നരകത്തിൽ പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗൗരവത്തിൽ സാറിനോട് ചോദിക്കുന്നത്. അതാണ് ഞാൻ ഗൗരവത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു കുറിപ്പിട്ടിട്ടുണ്ട്. ആ കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ആ കുറിപ്പിൽ ഈ ലഫ്ദ് ഉണ്ടോ? നിങ്ങൾ ആ കുറിപ്പ് നല്ലപോലെ ചോദിക്കല്ലേ. അതിനകത്തുണ്ടെങ്കിൽ ആവശ്യമില്ലല്ലോ. ആ ഇൽമു അങ്ങനെ ആ ഹദീസിൽ ഉണ്ടെങ്കിൽ പിന്നെ ഉസ്താദ് ഇങ്ങനെ കിടന്ന് ഉരുളേണ്ട കാര്യമുണ്ടോ ഉസ്താദ്? അങ്ങ് പറഞ്ഞാ പോരെ. ആ ഹദീസിന്റെ ഇതാണ് ഹദീസ്. നമ്മൾ സാധാരണ ഗതിയിൽ ഹദീസ് കാണാപാഠം പഠിക്കല. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഗതിയിൽ ഹദീസുകൾ നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ടാണ് ഓരോ പദാനുപദം അർത്ഥം പറയുക. ഇന്ന തീർച്ചയായും, മൽ ഒന്ന്, അഅ്മാലു ഒരു പ്രവർത്തനം, മൽ അഅ്മാൽ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ബി കൊണ്ട്, നിയാത്ത് ഉദ്ദേശം കൊണ്ട്. അതായത് ഏതൊരു കർമ്മത്തിനും ഫലം ലഭിക്കുന്നത് അവന്റെ ഉദ്ദേശ ശുദ്ധി കൊണ്ടാണ്. ഇങ്ങനെയാണ് ആദ്യം പദാനുപദം അർത്ഥം പഠിക്കും, പിന്നീട് അങ്ങനെ ലഫ്ളുകൾ, അതായത് പദാനുപദം, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ വാക്കർത്ഥം, പിന്നീട് ആശയാർത്ഥം, പദാനുപദാർത്ഥം. ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. അപ്പൊ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറഞ്ഞ വാള് പിടിച്ചു വാങ്ങി, ഇത് രണ്ടിന്റെയും പദം അതിനകത്തുണ്ടെങ്കിലും, ഇതിനോടകം തന്നെ ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഈ ഹദീസ് ഇദ്ദേഹം കാണാതെ പഠിച്ചിട്ടുണ്ടാകണമല്ലോ. അപ്പോൾ അദ്ദേഹം ഉരുളുന്നത് നമുക്ക് കാണാം. എന്താണ് ഈ ചോദിക്കുന്ന ആള്? ഒരു സഖാഫിയാണ്. അതായത് അഞ്ചോ ആറോ വർഷം, ചില കോളേജുകളിൽ ആറു വർഷം, ഞാൻ പഠിച്ച കോളേജിൽ ആറു വർഷമാണ്, അതുകൊണ്ടാണ് ഞാൻ അഞ്ചോ എന്ന് പറയുന്നത്. ചില കോളേജുകളിൽ അഞ്ചു വർഷമാണ്. അങ്ങനെ അഞ്ചോ ആറോ വർഷം സഖാഫി പഠിച്ച് സഖാഫി ബിരുദം നേടിയ ഒരാളാണ് ഈ ചോദിക്കുന്നത്. ഖുർആനും ഹദീസുകളും ഇതര പ്രമാണങ്ങളും ഒക്കെ പഠിച്ച് സഖാഫി, സുല്ലമി, സലഫി, കാസിം, ഇതൊക്കെ ഓരോരോ ബിരുദങ്ങളാണ്. അഞ്ചു വർഷം, ആറു വർഷം, പത്താം ക്ലാസ് പാസ്സായതിന് ശേഷം പഠിച്ച് എടുക്കുന്ന ഒരു ബിരുദമാണ്. അപ്പൊ അങ്ങനെ അറബിയുമായി നല്ല ബന്ധമുള്ള ഒരു സുന്നി പണ്ഡിതനായ സഖാഫിയാണ് ഈ അഫ്സൽ കാസിമിയോട് ചോദിക്കുന്നത്. ഒരു സഖാഫി മറ്റൊരു കാസിമിയോട് ചോദിച്ചു. രണ്ടുപേരും ബിരുദക്കാരാണ്. എനിക്കിങ്ങനെ അറിയില്ല, നിങ്ങൾ ഇന്ന ആളാണെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നജീബ് സഖാഫിയാണ്, നിങ്ങൾ എപ്പോഴും കാണുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞോളി. ഗ്രൂപ്പുകളോടൊപ്പം ഏത് ഗ്രൂപ്പില്? ആ ഗ്രൂപ്പ് നന്മ, നന്മ എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ട്, വേറെ പല ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ജുമായിക്ക് ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരാളൊരു അറിവ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ ഉസ്താദേ? അയാൾ ആരോ ആകട്ടെ, നമ്മുടെ പള്ളിയിൽ വരാത്ത ആള് തന്നെ ആകട്ടെ,
നിങ്ങൾ പറഞ്ഞ ഒരു വിഷയത്തിന്റെ വിശദീകരണമല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ പബ്ലിക്കായിട്ട് എന്റെ വിശദീകരണമായിട്ട് വരാത്തത് കൊണ്ടാണല്ലോ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നത്. ഇനിയിപ്പോ അയാൾ ആര്, ഏത്, എന്തിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. താങ്കൾ പറഞ്ഞത് ശരിയായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് പറയുക. എനിക്ക് പറയാനുള്ളത് ആ കുറിപ്പിലുണ്ട്, ഞാൻ വേറെ ഒന്നും പറയില്ല. വീണ്ടും വീണ്ടും പറയില്ലേ? ഇനി സുകുമാര കുറിപ്പിനെ നമ്മൾ അന്വേഷിച്ചു പോകാൻ പറ്റുമോ? ഇദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? താങ്കൾ പറഞ്ഞ വാളും പിടിച്ചു, അതിന്റെ വാക്കർത്ഥം അതിന്റെ പദം അതിനകത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വോയിസുകള് റെക്കോർഡ് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നല്ലോ. അപ്പൊ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ജനങ്ങൾക്ക് ബോധ്യം എന്നാ നിങ്ങൾ ലഫ്ന്ന് പറയുന്ന ഇക്കറ് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തീർന്നിട്ട് ഞാൻ നാള് വരെ പറഞ്ഞാലും ആ ലഫ്ന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതാണ് നിങ്ങൾക്ക് വേണ്ടതും അതാണ്. അല്ലാതെ ഞാനിപ്പോ ഒരു ലഫ്ന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾ ആരും മനസ്സിലാക്കില്ലായി നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ആരും മാപ്പി വെച്ചു, നിങ്ങൾ എന്തെങ്കിലും മാപ്പ് വേണം. ഞാൻ തൗബ ചെയ്യേണ്ട സന്ദർഭത്തിൽ ഞാൻ തൗബ ചെയ്തോ? നിങ്ങൾക്ക് താങ്കളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ ആണത്തമുണ്ടെങ്കിൽ തെളിയിക്കുക. നിങ്ങൾ ഏതാലുവിന്റെ മുമ്പിൽ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യം തെളിയിക്കുക. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം തെളിയിക്കാൻ കഴിയില്ല സാറേ. എനിക്ക് നിങ്ങളെ വീട്ടിൽ ഞാൻ പ്രസംഗിച്ചാണോ? നിങ്ങളുടെ വേദിയിൽ ഒന്ന് ഞാൻ പ്രസംഗിച്ചതാണോ? ഈ പറഞ്ഞ് നിങ്ങൾ എത്ര സ്വലാത്ത് എല്ലിട്ടും കാര്യമില്ല. നിങ്ങൾ സ്വലാത്ത് സ്വലാത്ത് എല്ലിയാലും ഈ കുറ്റത്തിൽ നിങ്ങൾ മുക്തനാവൂലോ സാറേ? നിങ്ങൾ അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ നമ്മളെ ഇവിടെ അംഗീകരിക്കുന്നത്, നിങ്ങൾ അംഗീകരിക്കുന്ന എങ്ങനെ? നിങ്ങൾ ഇസ്ലാം അല്ലെന്ന് പറയുന്നത് പിന്നെ എങ്ങനെ ഞങ്ങൾ അംഗീകരിക്കും? നിങ്ങൾ ഇസ്ലാം അല്ല പറയുന്നതെങ്കിൽ എന്റെ വിശദീകരണം ചോദിച്ചുകൊണ്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അതാണ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത്. ഞാൻ ഇസ്ലാം അല്ല പറയുന്നതെങ്കിൽ ഇസ്ലാമിക വിശദീകരണം ചോദിച്ചുകൊണ്ട് എന്നെ വിളിക്കുക. നിങ്ങൾക്ക് ആ ലഫ്ദ് പറയാൻ പറ്റുമോ? നിങ്ങളുടെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഹദീസിന്റെ ലഫ്ദ് പറയാൻ പറ്റുമോ? പറ്റൂല ഉസ്താദേ, ഒരു കാലത്തും പറ്റൂല. ശരി ശരി, കഴിയില്ല. നിങ്ങൾക്ക് ജോലികളുണ്ട്, നിങ്ങൾ ഒരുപാട് ഇതും പറഞ്ഞിട്ട് ഭീകരത വളർത്താനാണ് നിങ്ങളുടെ ഉദ്ദേശം. അതിന് അതിന് റസൂൽ തന്നെ കുറ്റം കൂട്ടുപിടിക്കരുത്. നിങ്ങൾ ഒരിക്കലും ആലമീനായ പ്രവാചകനെ കൂട്ടുപിടിക്കരുത്. നിങ്ങൾ മാത്രമേ ഈ വോയിസ് ഇത് റെക്കോർഡിക്കലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹദീസിന്റെ ലഫ്ദ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഈ വോയിസ് ഇത് വാട്സപ്പിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ലഫ്ദ് ഉണ്ടോ? നിങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളൊരു നിങ്ങളൊരു നല്ല ആലിമാണെങ്കിൽ നിങ്ങൾക്ക് കഴിയാത്ത നാള് വരെ കഴിയില്ല ഉസ്താദേ, കഴിയില്ല ഉസ്താദേ. അപ്പൊ ഓക്കെ, മാസലാം. എന്തുകൊണ്ടാണ് മഹാജന സമ്മേളനത്തിൽ 400,000 500,000 ഒക്കെ ജനങ്ങൾ വന്ന് മുമ്പിൽ നിന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞത്? ആ ഹദീസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അത് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതായത് അണികളെ ആവേശഭരിതരാക്കി അഗ്രസീവാക്കി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിപ്പിക്കുക, അള്ളാഹുവുമായിട്ടൊരു ബൈഅത്തൊരു കരാറുണ്ടാക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി മരിക്കുക. ഇങ്ങനെ ഈ പയ്യന്മാരെ കൊണ്ട് രക്തം തിളച്ചിരിക്കുന്ന പയ്യന്മാരുടെ തലച്ചോറിലേക്ക് ഇത്തരം ഭീകരമായ ആശയങ്ങൾ കൂടി ഇട്ടുകൊടുത്തിട്ട് ഇദ്ദേഹമൊക്കെ ഈ സമൂഹത്തിൽ സമാധാനം വാരി വിതറുന്നവരാണെന്നാണോ? ഇവര് രണ്ടുപേരും വിശ്വാസികളാണ്, മതം വിട്ടവരല്ല. ഒരാള് സക്കാഫിയും ഒരാള് വിളിച്ചത് അക്കാസിമിയും. ഒരു സക്കാഫിയാണ് കാസിമിയോട് ചോദിക്കുന്നത്. രണ്ടുപേരും ബിരുദമുള്ളവരാണ്,
രണ്ടുപേരും കിതാബുകൾ ഓതി പഠിച്ച് അവരുടെ എഫിഷ്യൻസി തെളിയിച്ചിട്ട് ബിരുദം വാങ്ങിയവരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം അത് പറയണം. സഖാഫി ആണെങ്കിലോ അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്നു, കാസിമി ആണെങ്കിലോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ രണ്ടു കൂട്ടർക്കും സമൂഹത്തോട് ബാധ്യതയില്ലേ? നിങ്ങളെ വിശ്വസിക്കുന്ന വിശ്വാസികളോട് ബാധ്യതയില്ലേ? മനസാക്ഷിക്കുത്തെങ്കിലും ഒരു ലവലേശമുണ്ടെങ്കിൽ ദയവായിട്ട് ഇതുപോലെയുള്ള ആളുകളെ ഈ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കണം. നന്ദി.